हाय फ्रेंड्स, ग्रीन एंड अड्विस्टिले स्वागत। इन वीडियो या रु क्यों का दोशमाव इड्लिमाव ईस्ट अगले कूड़ा नमें वीटल साधन वात्र पेट पुली का अल वीट कट तैर एनेटी का अब आदमी नमुक इड्लिमाव दोशमाव पुली नोक याव अरचड़े रु पात्र वैचा अब व्यत का वेटीट चूड़े ना कई कई आ री चूड़ वे अमी पात्र चूड़े निेश्योटे मव पुलिकात्रे या चूड़ कु नमुक अब कुछ नागने आयपुर मव रेडी आटे इडल पों मव कुछ चूड़े चूड़ी वा मवे नमुक नोक जस्ट चेज अलू अब मूं मणिकूर अब तणुप्लमट पक्षे मूं मणिकूर नामिंग वाले ईसी मव कुमें ईसी आईटी तौर या अब एल्षपेट विचार एल लाइक षेर सब्सक्रैब വീട്ടിൽ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കുകയാണ്. ഇതേപോലെ നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാൽ കാച്ചി വെച്ചിട്ടുണ്ട്. ആ പാലിൽ ആ പാടയൊക്കെ വരുന്ന ഒരു ചൂടുണ്ടല്ലോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടോടെ ഒഴിച്ചാലേ ഇത് തൈര് നല്ല കട്ടിയായിട്ട് വരത്തുള്ളൂ. ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്ക് ആ പാല് നിന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ആ പാടയൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് കറക്റ്റ്. ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ തൈര് നല്ല കട്ടയായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ആ പാലിൻ്റെ കൊഴുപ്പ് അനുസരിച്ച് തൈര് നല്ല ടേസ്റ്റും നല്ല കട്ടയായിട്ട് വരും. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കതൊന്ന് അടച്ചു നോക്കാം. തണുപ്പ് കാലമായതുകൊണ്ടാണ് ഒരു 5 മണിക്കൂർ എടുത്തെനിക്കുന്നു തൈരായിട്ട് നല്ല ഇതേപോലെ കട്ട തൈരായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലത് തൈരായി കിട്ടും. പുളിയൊന്നും അധികം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ലസ്സി ഉണ്ടാക്കാനും പിന്നെ ആലു പൊറോട്ടയുടെ കൂടെ കഴിക്കാനും വീട്ടിൽ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ തൈര് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.